SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. കല്യാണ വീടുകളിൽ പോകുമ്പോൾ അത് മനസ്സിൽ കരുതി വേണം മുന്നോട്ട് പോകാൻ. അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം അമ്മയുടെ ആത്മാവിന് സങ്കടം വരുത്തുന്ന രീതിയിലാവരുത്. ദേമോളെ, ഒഴിവാക്കാൻ പറ്റുന്ന കല്യാണമാണെങ്കിൽ അതങ്ങ് ഒഴിവാക്ക്. രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ചെക്കനെയും പെണ്ണിനെയും കാണാൻ പോയാ പോരെ. അത് പറ്റില്ല, ഞാൻ അവരോട് വാക്ക് പറഞ്ഞതാ. അച്ഛ, എനിക്ക് കല്യാണത്തിന് പോണം. ശരി, സമ്മതിച്ചു. ഞാൻ പറഞ്ഞല്ലോ പൊയ്ക്കോളാൻ, വർഷത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചെയ്യുന്ന ആ ഉപവാസത്തിന് ഉണ്ടാവണമെന്നേ അച്ഛൻ പറഞ്ഞുള്ളൂ. മോളുണ്ടാവും, അതെനിക്ക് ഉറപ്പാ. ആ ബോഡി രവിയുടേതല്ലെങ്കിൽ പിന്നെ ആരുടേതായിരിക്കും ഇന്ദ്രേട്ടാ? അത് നമ്മുടെ വിഷയമല്ലല്ലോ. ഒറ്റ നോട്ടത്തില് അത് രവിയുടേതാണെന്ന് ഹർഷയ്ക്ക് തോന്നിക്കാണും. അവളുടെ മനസ്സിൽ രവിയുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. സ്ത്രീകളുടെ മനസ്സ് കാണാൻ ഈ ആണുങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാ ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ. കുറ്റവാളിയെ ചോദ്യം ചെയ്യുന്ന പോലെ ആയിരുന്നല്ലോ ആ എസ്ഐയുടെ ചോദ്യം ചെയ്യൽ. ഹർഷയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും. പോലീസ് അല്ലേ അനു, കണ്ണി കാണുന്നവരെല്ലാം അവർ സംശയിക്കും. സ്വന്തവും ബന്ധുവൊന്നും അവർക്കൊരു വിഷയമല്ല. പക്ഷേ സച്ചി സാറോ, രവിയുടെ അച്ഛൻ മകൻ മരിച്ച സങ്കടത്തിലായിരുന്നു എന്ന് വെക്കാം. അല്ലെങ്കിലും ഹർഷയുടെ അങ്ങേർക്ക് പണ്ടേ വിരോധമാണല്ലോ. പക്ഷേ രണ്ടുപേരും വളരെ മോശമായിട്ടാ ഹർഷയോട് ബിഹേവ് ചെയ്തത്. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനെപ്പറ്റി ഒന്നും നീ ആരോടും പറയാൻ നിൽക്കണ്ട. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടൊന്നു വരും. ഒരു തരത്തിൽ പറഞ്ഞ അവര് ഹർഷയ്ക്ക് പുതിയൊരു ഹോപ്പ് നൽകുക ചെയ്തത്. രവി ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് ഹർഷയ്ക്ക് ഇനിയും വിശ്വസിക്കാമല്ലോ. അതിന് സാധ്യതയുണ്ടോ ഇന്ദ്രേട്ടാ? ഏതെങ്കിലും തരത്തിൽ രവി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഇതിനകം തിരിച്ചു വരില്ലായിരുന്നോ? കിട്ടിയ ബോഡി രവിയുടേതല്ലാന്നാണല്ലോ പോലീസും രവിയുടെ അച്ഛനും ഒക്കെ പറയുന്നത്. നമുക്കും ഇനി പോലീസിന്റെ നിലപാട് തന്നെ എടുക്കാം. ബോഡി കിട്ടുന്നതുവരെ രവിയുടെ മരണം സ്ഥിരീകരിക്കാനും പറ്റില്ല. വെറും അന്യരെ പോലെ നമുക്ക് ചിന്തിക്കാനും പറയാനും പറ്റുമോ ഇന്ദ്രേട്ടാ? രവി ഹർഷയും നമുക്ക് വെറും പരിചയക്കാരും മാത്രമല്ലായിരുന്നല്ലോ. ആരുടെ കാര്യത്തിലായാലും നമ്മൾ അംഗീകരിക്കേണ്ട ചില ഫാക്ടുകൾ ഉണ്ടായിരുന്നു. രവി ഇനി തിരിച്ചു വരില്ലാന്ന് ഏറെക്കുറെ ഉറപ്പാ. ഹർഷയോട് നമ്മളത് തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിലും അവളുടെ മുഖത്ത് നോക്കി നമുക്കത് പറയാൻ പറ്റുമോ ഇന്ദ്രേട്ടാ? ഇപ്പോഴാണെങ്കിൽ അവൾക്ക് നേരിയ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. നമ്മളായിട്ടത് തല്ലിക്കെടുത്താൻ പാടില്ല. രവി മരിച്ചു എന്ന് ഹർഷയുടെ മുഖത്ത് നോക്കി പറയേണ്ടി വന്ന എന്റെ ഈശ്വര, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. രവി എന്തെങ്കിലും തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഹർഷ ഇപ്പോ ഓരോ രാത്രിയും ഉറങ്ങുന്നത്. എന്നെ ഓർമ്മയുണ്ടോ? ഇപ്പം മറന്നു കാണുമെന്ന് ഞാൻ കരുതി. ഇതിന് പകരം ഓർമ്മയിൽ വെക്കാൻ നിനക്ക് വേറൊരു മുഖമുണ്ടല്ലോ. എന്നെ ഇല്ലാതാക്കിയിട്ട് അവന്റെ കൂടെ സുഖിച്ച് ജീവിക്കാവുന്ന നീ കരുതി അല്ലടി. അത്ര എളുപ്പത്തിൽ നിനക്ക് രവിയെ ഇല്ലാതാക്കാനാവില്ല. ഇനിയുള്ള കാലം നിന്നെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ വിടില്ല. മരണവേദന എന്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ?
ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിലയില്ല അക്കായത്തിൽ മുങ്ങി ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി പിടയുമ്പോ ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കും. ജീവിച്ച് കൊതി തീരും മുമ്പ് ഈ ലോകം വിട്ട് പോകേണ്ടി വരുമെന്ന് അറിയുമ്പോഴുള്ള ആ നടുക്കുണ്ടല്ലോ, അത് നീ അനുഭവിച്ചു തന്നെ അറിയേണ്ടതാ. അന്ന് നിന്റെ ദിവസമായിരുന്നു, ഇന്ന് എന്റെ ദിവസമാണ്. എന്നോട് ക്ഷമിക്കണം. നീ അത് അറിയിക്കുന്നുണ്ടോടി? കരുതി കൂട്ടി സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചവളോട് ആരടി ക്ഷമിക്കുന്നത്? നിയമോ, സമൂഹമോ, അതോ ഈശ്വരനോ? ഇവരെല്ലാം ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കുന്നു നീ കരുതിയോ? എല്ലാവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തുവെന്ന് പറഞ്ഞപ്പോ ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. പ്ലീസ്, എനിക്ക് ജീവിക്കണം. ജീവിക്കാൻ കൊതിയുള്ളവനായിരുന്നു ഞാനും. അത് നീ ഓർത്തില്ലല്ലോ രവിയേട്ട. നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും. നമ്മുടെ കുഞ്ഞോ? നിനക്ക് നാണോ ലളിയത് പറയാൻ? സത്യം ഒരിക്കലും ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ? എന്റെ തെറ്റ് തന്നെയാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒന്നും അറിയാത്ത നമ്മുടെ കുഞ്ഞ് എന്ത് പിഴച്ചു? ആ വിഷവത്ത് മുളയ്ക്കാനും വളരാനും ഞാൻ അനുവദിക്കില്ല. നീയും നിന്റെ കുഞ്ഞു ഒരു ദയ അർഹിക്കുന്നില്ല, മനസ്സിലായോടി? കടപ്പറയിൽ വെച്ചാ എന്നെ ചതിച്ചത്, അതിന്റെ ശിക്ഷയും നീ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കും. ഹർഷക്കുഞ്ഞ്, ഹർഷക്കുഞ്ഞ്, എന്തു പറ്റി? വല്ല പേടി സ്വപ്നം കണ്ടോ? ഹർഷക്കുഞ്ഞ്, എന്താ കുഞ്ഞ്, എന്താ? ഒന്നുമില്ല, പോയിക്കോ. എന്തെങ്കിലും അത്യാവശ്യമില്ലെങ്കിൽ രാത്രി വിളിക്കോ. ഇന്ദ്രേട്ടൻ ഫോൺ എടുക്ക്. വേണ്ടനു, അല്ലെങ്കിൽ നീ തന്നെ സംസാരിക്ക. ഇങ്ങിതാ ഇന്ദ്ര, ഞാൻ ആകെ പേടിച്ചിരിക്കുക.
ഇപ്പോഴും എന്റെ വിറയൽ മാറിയിട്ടില്ല. രവി ഇവിടെ വന്നു, എന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കി. ഇന്ദ്ര, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ?